യൂദിത് 5 അധ്യായം. ഹോളോഫർനസിന്റെ യുദ്ധാലോചന. ഇസ്രായേൽ ജനം മലമ്പാതകളടച്ച് ഗിരിശൃംഖങ്ങൾ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർനസ് കേട്ടു. അവന് കഠിനമായ കോപമുണ്ടായി. അവൻ മോവാബിലെ പ്രഭുഖന്മാരെയും അമ്മോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കാനാന്യരെ, മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ്? ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത്? അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ്? അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു? അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവെന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നതാരാണ്? പശ്ചിമദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മതിച്ചത് എന്തുകൊണ്ടാണ്? ആഖിയോറിന്റെ ഉപദേശം. അമ്മോനിയരുടെ നേതാവ് ആഖിയോർ പറഞ്ഞു, യജമാനൻ ഈ ദാസന്റെ വാക്ക് കേട്ടാലും സമീപ മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം. ഈ ദാസൻ അസത്യം പറയുകയില്ല. കൽദായ വംശത്തിൽപ്പെട്ടവരാണീ ജനം. കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസോപ്പൊട്ടാമിയായിൽ പോയി താമസിക്കേണ്ടി വന്നു. ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാനിടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു. അതിനാൽ അവരുടെ ദേവന്മാരുടെ മുൻപിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുകയും മെസോപ്പൊട്ടാമിയായിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു. തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു. അവിടെ വാസമുറപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി. കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു. അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർദ്ധിച്ചു. അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു. അവനവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു. അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. ഈജിപ്തുകാർ തങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു. ദൈവം അവരുടെ മുൻപിൽ ചെങ്കടലിനെ വറ്റിച്ചു. അവിടുന്ന് സീനായ്, കാദിഷ് ബർണിയ എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു. അങ്ങനെ അവർ അമോര്യരുടെ നാട്ടിൽ വസിച്ചു. അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു. ജോർദാൻ കടന്ന് മലമ്പ്രദേശമാകെ കൈവശപ്പെടുത്തി. കാനാനിയർ, പെരീസ്യർ, ജബൂസ്യർ, ഷെക്കംകാർ, ഗിർഗാഷ്യർ എന്നിവരെ തുരത്തി. ദീർഘകാലം അവർ അവിടെ പാർത്തു. തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി. പാപത്തെ വെറുക്കുന്ന ദൈവം അവരോടു കൂടെയുണ്ടായിരുന്നു. എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു. അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു. ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം നിലം പരിചാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിങ്കലേക്ക് മടങ്ങിവരുകയും ചിതറിക്കപ്പെട്ടുപോയ ദിക്കുകളിൽ നിന്ന് തിരിച്ചുവരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലമ്പ്രദേശത്ത് വാസമുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ എന്റെ യജമാനനായ പ്രഭു, അറിവുകൂടാതെ വല്ല പിഴകളും ഇപ്പോൾ ഈ ജനത്തിന് വന്നുപോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം. എന്നാൽ അവരുടെ ദേശത്ത് ഒരതിക്രമവുമില്ലെങ്കിൽ എന്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും. അവരുടെ ദൈവം അവരെ കാത്തു സൂക്ഷിക്കും. നാം ലോകസമക്ഷം ലജ്ജിതരാകും. ആഖിയോർ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിന്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി. ഹോളോഫർനസിന്റെ സേനാനായകന്മാരും കടൽ തീരത്തുനിന്നും മുവാബിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിനെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണവർ. ഹോളോഫർനസ് പ്രഭു, നമുക്ക് കയറി ചെല്ലാം. അങ്ങയുടെ വൻപിച്ച സൈന്യം അവരെ ഗ്രസിക്കും. യൂദിത് 6 അധ്യായം. ആഖിയോറിനെ യഹൂദർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആലോചനാ സംഘത്തിന് പുറത്തുണ്ടായിരുന്നവരുടെ കോലാഹലം നിലച്ചപ്പോൾ അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർനസ് ആഖിയോറിനോടും മുവാബിരോടും വിദേശികളുടെ മുൻപിൽ വെച്ച് പറഞ്ഞു, ആഖിയോറെ, എഫ്രായിം കൂലികളെ, ഇസ്രായേൽ ജനതയെ രക്ഷിക്കാൻ
അവരുടെ ദൈവമുള്ളതുകൊണ്ട് അവരോട് യുദ്ധത്തിന് പോകരുതെന്ന് ഞങ്ങളോട് പറയാൻ നിങ്ങൾ ആരാണ്? നബുക്കദ്നേസർ അല്ലാതെ മറ്റാരാണ് ദൈവം? അവൻ സൈന്യത്തെ അയച്ച് അവരെ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യും. അവരുടെ ദൈവം അവരെ രക്ഷിക്കുകയില്ല. രാജസേവകന്മാരായ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ നശിപ്പിക്കും. ഞങ്ങളുടെ കുതിരപ്പടയുടെ ശക്തിയെ ചെറുത്തു നിൽക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഞങ്ങൾ അവരെ അഗ്നിക്കിരയാക്കും. അവരുടെ മലകൾ അവരുടെ രക്തം കുടിച്ചു മതിക്കും. വയലുകൾ അവരുടെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയും. ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ അവർക്ക് കഴിവുണ്ടാവുകയില്ല. അവർ നിശേഷം നശിക്കും. ലോകം മുഴുവന്റെയും നാഥനായ നബുക്കദ്നേസർ രാജാവിന്റെ വചനമാണിത്. അവനാണ് സംസാരിക്കുന്നത്. അവന്റെ വാക്കുകൾ നിഷ്ഫലമാവുകയില്ല. എന്നാൽ ആഖിയോറെ, അമ്മോനിയരുടെ കൂലിക്കാരനായ നീ ഇന്നു പറഞ്ഞത് ദ്രോഹകരമാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടുവന്ന ഈ വംശത്തിന്റെ മേൽ ഞാൻ പ്രതികാരം ചെയ്യുന്ന ദിനം വരെ നീ എന്റെ മുഖം ദർശിക്കുകയില്ല. ഞാൻ മടങ്ങിവരുമ്പോൾ എന്റെ സൈന്യത്തിന്റെ വാളും എന്റെ ഭൃത്യന്മാരുടെ കുന്തവുമേറ്റ് ശരീരം പിളർന്ന് നീ അവരുടെ വ്രണിതരുടെ കൂടെ വീഴും. ഇപ്പോൾ എന്റെ അടിമകൾ നിന്നെ ആ മലമ്പ്രദേശത്ത് പാതകളുടെ സമീപമുള്ള നഗരങ്ങളിലൊന്നിൽ പാർപ്പിക്കാൻ പോവുകയാണ്. അവരോടൊപ്പം നശിക്കുന്നതുവരെ നീ മരിക്കുകയില്ല. അവർ പിടിക്കപ്പെടുകയില്ലെന്ന് സത്യമായും വിശ്വസിക്കുന്നെങ്കിൽ നീ മുഖം താഴ്ത്തിയിരിക്കുന്നതെന്തിന്? ഞാനാണ് പറഞ്ഞത്. എന്റെ വാക്കുകളിലൊന്നുപോലും പാഴാവുകയില്ല. അനന്തരം ആഖിയോറിനെ പിടിച്ചുകൊണ്ടുപോയി ബത്തൂലിയായിലെ ഇസ്രായേൽ ജനത്തെ ഏൽപ്പിക്കാൻ ഹോളോഫർനസ് പാളയത്തിൽ തന്റെ പരിചാരകരായ അടിമകളോട് ആജ്ഞാപിച്ചു. അവർ അവനെ പാളയത്തിൽ നിന്ന് സമതലത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് അവർ മലനാട്ടിലേക്ക് കയറി ബത്തൂലിയായുടെ താഴ്വരകളിലെ അരുവികൾക്കരികെയെത്തി. നഗരവാസികൾ അവരെ കണ്ടയുടനെ ആയുധങ്ങൾ കയ്യിലെടുത്ത് ഓടി കുന്നിൻമുകളിലെത്തി. കവിണക്കാർ കല്ലുകൾ എറിഞ്ഞ് അവർ മുകളിലേക്ക് കടക്കാതെ തടഞ്ഞു. എങ്കിലും അവർ മലഞ്ചരിവിൽ സുരക്ഷിത സ്ഥാനത്ത് എത്തി. ആഖിയോറിനെ ബന്ധിച്ച് കുന്നിന്റെ അടിവാരത്തിൽ ഉപേക്ഷിച്ചിട്ട് യജമാന സന്നിധിയിലേക്ക് അവർ മടങ്ങി. ഇസ്രായേൽ ജനം നഗരത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവനെ കണ്ടു. അവർ അവന്റെ കെട്ടുകൾ അഴിച്ച് ബത്തൂലിയായിൽ കൊണ്ടുവന്ന് നഗരത്തിലെ നീതിപീഠത്തിന് മുൻപിൽ നിർത്തി. ശിമയോൻ ഗോത്രജനായ മിക്കായുടെ പുത്രൻ ഉസിയ, ഗുത്തോനിയേലിന്റെ പുത്രൻ കാബ്രസ്, മെൽക്കിയേലിന്റെ പുത്രൻ കാർമിസ് എന്നിവരായിരുന്നു അക്കാലത്തെ നീതിപാലകന്മാർ. അവർ നഗരത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി. അവരുടെ യുവാക്കളും സ്ത്രീകളും സഭയിൽ ഓടിയെത്തി. ആഖിയോർ ജനമധ്യത്തിലേക്ക് ആനയിക്കപ്പെട്ടു. സംഭവിച്ചതെന്തെന്ന് ഉസിയ അവനോട് ആരാഞ്ഞു. ഹോളോഫർനസിന്റെ സദസ്സിൽ നടന്നതും അസീറിയൻ നേതാക്കന്മാരുടെ മുൻപിൽ താൻ പറഞ്ഞതും ഇസ്രായേൽ ഭവനത്തിനെതിരെ അങ്ങേയറ്റം ധിക്കാരത്തോടെ ഹോളോഫർനസ് ജൽപ്പിച്ചതുമായ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി. അപ്പോൾ ജനം ദൈവത്തെ സാഷ്ടാംഗം നമസ്കരിച്ച് ആരാധിച്ചു. അവർ അവിടത്തോട് നിലവിളിച്ചപേക്ഷിച്ചു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവേ, അവരുടെ അഹങ്കാരം കാണണമേ. ഞങ്ങളുടെ ജനത്തിനേൽക്കുന്ന അപമാനമോർത്ത് അവിടുന്ന് കരുണ കാണിക്കണമേ. അവിടുത്തെ സമർപ്പിത ജനതയെ കടാക്ഷിക്കണമേ. അവർ ആഖിയോറിനെ ആശ്വസിപ്പിക്കുകയും മുക്തകണ്ഠം പ്രശംസിക്കുകയും ചെയ്തു. ഉസിയ അവനെ സദസ്സിൽ നിന്ന് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയും ശ്രേഷ്ഠന്മാർക്ക് ഒരു വിരുന്ന് നൽകുകയും ചെയ്തു. തങ്ങളെ സഹായിക്കണമേ എന്ന് അവർ രാത്രി മുഴുവൻ ഇസ്രായേലിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. 7 ബത്തൂലിയ ഉപരോധിക്കുന്നു. അടുത്ത ദിവസം ഹോളോഫർനസ് തന്റെ സൈന്യത്തോടും തന്നോട് ചേർന്ന സഖ്യകക്ഷികളോടും പാളയം വിട്ട് ബത്തൂലിയായ്ക്കെതിരെ നീങ്ങാനും മലമ്പ്രദേശത്തേക്കുള്ള പാതകൾ പിടിച്ചടക്കാനും ഇസ്രായേലിനോട് യുദ്ധമാരംഭിക്കാനും കൽപ്പിച്ചു. അവരുടെ പോരാളികൾ അന്നു തന്നെ പാളയം വിട്ട് മുന്നേറി. 170,000 കാലാളും 12,000 കുതിരപ്പടയും കൂടാതെ സാധന സാമഗ്രികൾ വഹിക്കുന്ന ഭടന്മാരുടെ ഒരു വലിയ സമൂഹവും അടങ്ങിയതായിരുന്നു ആ സൈന്യം. ബത്തൂലിയായ്ക്ക് സമീപം താഴ്വരയിൽ അരുവിയുടെ കരയിൽ അവർ പാളയമടിച്ചു. സൈന്യം ദോതാനിൽ ബാൽബയും വരെ വീതിയിലും ബത്തൂലിയ മുതൽ എസ്രായേലോണിന് അഭിമുഖമായുള്ള ക്യാമോൺ വരെ നീളത്തിലും വ്യാപിച്ചു. ആ വമ്പിച്ച സൈന്യത്തെ കണ്ട് ഇസ്രായേലിയർ ഭയവിഹ്വലരായി പരസ്പരം പറഞ്ഞു, ഇവർ നമ്മുടെ നാട് മുഴുവൻ വിഴുങ്ങിക്കളയും. ഇവരുടെ ഭാരം താങ്ങാൻ പോരുന്ന ശക്തി മലകൾക്കോ താഴ്വരകൾക്കോ കുന്നുകൾക്കോ ഇല്ല. പിന്നീട് ഓരോരുത്തരും തങ്ങളുടെ ആയുധങ്ങളുമെടുത്ത് ഗോപുരങ്ങളിൽ ആഴികൂട്ടി രാത്രി മുഴുവൻ കാവൽ നിന്നു. 2 ഹോളോഫർനസ് ബത്തൂലിയായിലെ ഇസ്രായേലിയർ നോക്കി നിൽക്കെ തന്റെ കുതിരപ്പടയെ നയിച്ചു.
നഗരത്തിലേക്കുള്ള വഴികൾ പരിശോധിക്കുകയും അവർക്ക് വെള്ളം നൽകിയിരുന്ന നീർച്ചാലുകൾ സന്ദർശിച്ച് അവ പിടിച്ചടക്കി കാവലേർപ്പെടുത്തുകയും ചെയ്തു. അനന്തരം അവൻ തന്റെ സൈന്യത്തിലേക്ക് മടങ്ങി. ഏസാവിന്റെ സന്തതികളുടെ നേതാക്കന്മാരും മൊവാബിയരുടെ തലവന്മാരും തീരദേശത്തെ സൈന്യാധിപന്മാരും അവനെ സമീപിച്ചു പറഞ്ഞു, പ്രഭോ, അങ്ങയുടെ സൈന്യം പരാജയപ്പെടാതിരിക്കേണ്ടതിന് ഈ വാക്കു ശ്രവിച്ചാലും ഈ ഇസ്രായേൽ ജനം ആശ്രയം വച്ചിരിക്കുന്നത് അവരുടെ കുന്തങ്ങളിലല്ല, തങ്ങൾ വസിക്കുന്ന മലകളുടെ ഉയരത്തിലാണ്. അവയുടെ മുകൾ പരപ്പിലെത്തുക എളുപ്പമല്ല. അതിനാൽ പ്രഭോ, നേരിട്ടുള്ള യുദ്ധം ഒഴിവാക്കിയാൽ സൈന്യത്തിൽ ഒരാളും അങ്ങേക്ക് നഷ്ടപ്പെടുകയില്ല. അങ്ങ് പാളയത്തിലിരിക്കുക, ഭടന്മാരെല്ലാം അങ്ങയോടൊത്തുണ്ടായിരിക്കട്ടെ. മലയുടെ അടിവാരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന അരുവി കൈവശപ്പെടുത്താൻ ഈ ദാസന്മാരെ അനുവദിക്കുക. ഇവിടെ നിന്നാണല്ലോ ബത്തൂലിയായിലെ ജനങ്ങൾക്കെല്ലാം ജലം ലഭിക്കുന്നത്. അങ്ങനെ ദാഹം കൊണ്ട് അവർ നശിക്കും, അവർ നഗരം വിട്ടൊഴിയും. ഞങ്ങളും ഞങ്ങളുടെ ആളുകളും സമീപത്തുള്ള മലകളുടെ മുകളിലേക്ക് പോകാം. ആരും നഗരത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ അവിടെ പാളയമടിച്ച് കാവൽ നിൽക്കാം. അവരും ഭാര്യമാരും കുഞ്ഞുങ്ങളും ക്ഷാമത്താൽ നശിക്കും. വാളേൽക്കാതെ തന്നെ തങ്ങൾ വസിക്കുന്ന തെരുവുകളിൽ അവരുടെ മൃതദേഹം ചിതറിക്കിടക്കും. അങ്ങനെ അങ്ങേക്ക് അവരോട് കഠിനമായി പ്രതികാരം ചെയ്യാം. കാരണം അവർ അങ്ങയെ എതിർത്തു, സമാധാനത്തോടെ അങ്ങയെ സ്വീകരിച്ചില്ല. ഹോളോഫർനസിനും സേവകന്മാർക്കും ഈ വാക്കുകൾ സന്തോഷപ്രദമായി. അങ്ങനെ ചെയ്യാൻ അവൻ കൽപ്പന നൽകി. അമ്മൂനിയരുടെ സൈന്യം അസീറിയരുടെ 5000 ഭടന്മാരോടു കൂടെ മുൻപോട്ട് നീങ്ങി. താഴ്വരയിൽ പാളയമടിക്കുകയും ഇസ്രായേലിയരുടെ അരുവികളും ചാലുകളും കൈവശപ്പെടുത്തുകയും ചെയ്തു. ഏസാവിന്റെയും അമ്മൂന്റെയും സന്തതികൾ മുകളിലെത്തി ദോഥാനെതിരെയുള്ള മലനാട്ടിൽ പാളയമടിച്ചു. അവരുടെ ആളുകളിൽ ചിലരെ തെക്കോട്ടും കിഴക്കോട്ടും മുക്മൂർ അരുവിയുടെ കരയിൽ കൂസയ്ക്ക് സമീപം അക്രാബായിലേക്ക് മയച്ചു. ബാക്കി അസീറിയൻ സൈന്യം സമതലത്തിൽ പാളയമടിക്കുകയും ആ പ്രദേശമാകെ നിറയുകയും ചെയ്തു. അവരുടെ കൂടാരങ്ങളും ഭക്ഷ്യവിഭവങ്ങളുടെ വാഹനങ്ങളും അസംഖ്യമായിരുന്നു. അവരൊരു വലിയ സമൂഹമായിരുന്നു. ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് രക്ഷാമാർഗമൊന്നും കാണാതെ ധൈര്യം ക്ഷയിച്ച് ഇസ്രായേൽ ജനം ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു. കാലാളും തേരുകളും കുതിരപ്പടയും ഉൾപ്പെട്ട അസീറിയൻ സൈന്യം ബത്തൂലിയക്കാർ വെള്ളം നിറച്ചുവെച്ച പാത്രങ്ങളെല്ലാം ശൂന്യമാകുന്നതുവരെ 34 ദിവസം അവരെ ഉപരോധിച്ചു. അവരുടെ ജലസംഭരണികൾ വറ്റിവരണ്ടു. ഒരു ദിവസമെങ്കിലും തൃപ്തിയാവോളം കുടിക്കാൻ അവർക്ക് വെള്ളമില്ലാതായി. അവർക്ക് കുടിക്കാൻ കൊടുത്തിരുന്നത് അളന്നാണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആശയറ്റു. സ്ത്രീകളും യുവാക്കളും നഗരവീഥികളിലും പടിവാതിൽക്കലും ദാഹം മൂലം മൂർച്ഛിച്ചു വീണു. അല്പം പോലും ശക്തി അവരിൽ അവശേഷിച്ചില്ല. അപ്പോൾ യുവാക്കന്മാരും സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ജനമെല്ലാം ഉസിയായുടെയും നഗരാധിപന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും മുൻപിൽ വച്ച് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദൈവമായിരിക്കട്ടെ നിങ്ങൾക്കും ഞങ്ങൾക്കും മധ്യേ വിധികർത്താവ്. അസീറിയക്കാരോട് സഖ്യം ചെയ്യാതിരുന്ന നിങ്ങൾ ഞങ്ങളോട് വലിയ ദ്രോഹമാണ് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ദാഹത്താലും കൊടിയ നാശത്താലും അവരുടെ മുൻപിൽ നിലത്ത് ചിതറാൻ ദൈവം ഞങ്ങളെ അവർക്ക് വിറ്റിരിക്കുകയാണ്. ഉടനെ ഹോളോഫെർനസിനെയും സൈന്യം മുഴുവനെയും വിളിച്ചു വരുത്തി നഗരം അടിയറ വയ്ക്കുക. അവർ കൊള്ളയടിക്കട്ടെ. അവരുടെ തടവുകാരായിരിക്കുന്നതാണ് ഭേദം. അടിമകളായാലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കപ്പെടുമല്ലോ. ഞങ്ങളുടെ ശിശുക്കൾ മുൻപിൽ വീണു മരിക്കുന്നത് ഞങ്ങൾ സാക്ഷികളാകുകയോ ഭാര്യമാരും കുട്ടികളും അന്ത്യശ്വാസം വലിക്കുന്നത് കാണുകയോ വേണ്ടല്ലോ. ഞങ്ങളുടെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെയും പാപങ്ങൾക്ക് ഞങ്ങളെ ശിക്ഷിക്കുന്ന ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെയും സ്വർഗത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ വിളിക്കുന്നു. ഞങ്ങൾ വിവരിച്ചതൊന്നും അവിടുന്ന് ഇന്ന് ചെയ്യാതിരിക്കട്ടെ. സദസ്സിലാകെ വലിയ വിലാപമുയർന്നു. അവർ ദൈവമായ കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചു. ഉസിയ അവരോട് പറഞ്ഞു, എന്റെ സഹോദരന്മാരെ, ധൈര്യമായിരിക്കുവിൻ. 5 ദിവസം കൂടി പിടിച്ചു നിൽക്കാം. അതിനു മുൻപ് നമ്മുടെ ദൈവമായ കർത്താവ് അവിടുത്തെ കൃപ വീണ്ടും നമ്മുടെ മേൽ ചൊരിയും. അവിടുന്ന് നമ്മെ നിശേഷം കൈവിടുകയില്ല. എന്നാൽ ഈ ദിനങ്ങൾ ഒരു സഹായവും ലഭിക്കാതെ കടന്നുപോയാൽ ഞാൻ നിങ്ങൾ പറയുന്നതുപോലെ ചെയ്യാം. അനന്തരം അവൻ ജനത്തെ അവരവരുടെ സ്ഥാനത്തേക്ക് അയക്കുകയും അവർ നഗരത്തിന്റെ മതിലുകളിലും ഗോപുരങ്ങളിലും കയറി സ്ഥാനമുറപ്പിക്കുകയും ചെയ്തു. അവൻ സ്ത്രീകളെയും കുട്ടികളെയും വീട്ടിലേക്ക് അയച്ചു. നഗരമാകെ നൈരാശ്യത്തിലാണ്ടു. യൂദിത് 8 അധ്യായം. യൂദിത്. അക്കാലത്ത് യൂദിത് ഈ കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ മകളായിരുന്നു അവൾ. മെറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ
ഓക്സ്, ജോസഫ്, ഒസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിതൂബ്, ഏലിയ, ഹിൽക്കിയ, എലിയാബ്, നഥനായിൽ, സലാമിയേൽ, സരസദായ്, ഇസ്രായേൽ. യൂദത്തിന്റെ ഭർത്താവ് മനാസെ അവളുടെ കുടുംബത്തിലും ഗോത്രത്തിലും പെട്ടവനായിരുന്നു. ബാർലിക്കൊയ്ത്തിന്റെ കാലത്ത് അവൻ മരണമടഞ്ഞു. വയലിൽ കറ്റകെട്ടുന്നതിന് മേൽനോട്ടം വഹിക്കുമ്പോൾ അവൻ കഠിനമായ ചൂടേറ്റ് വീണു. ശയ്യാവലംബിയായ അവൻ സ്വനഗരമായ ബത്തൂലിയായിൽ വച്ച് മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. വിധവയായിത്തീർന്ന യൂദിത് 3 കൊല്ലവും 4 മാസവും വീട്ടിൽ താമസിച്ചു. അവൾ പുരമുകളിൽ ഒരു കൂടാരം നിർമ്മിച്ചു. അരയിൽ ചാക്കു ചുറ്റുകയും വൈധവ്യ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. വിധവയായതിനുശേഷം സാബത്തിന്റെ തലേനാളും സാബത്തും അമാവാസിയുടെ തലേനാളും അമാവാസിയും ഉത്സവദിനങ്ങളും ഇസ്രായേൽ ജനത്തിന്റെ ആഹ്ലാദ ദിനങ്ങളും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസമനുഷ്ഠിച്ചു. അവൾ സുന്ദരിയും ആകർഷകയായ മുഖശോഭയുള്ളവളുമായിരുന്നു. ഭർത്താവായ മനാസയുടെ വകയായി അവൾക്ക് സ്വർണവും വെള്ളിയും ദാസീദാസന്മാരും കന്നുകാലികളും വയലുകളും ലഭിച്ചു. അവൾ ഈ സമ്പത്ത് പരിപാലിച്ചു പോന്നു. ദൈവത്തോട് അതീവ ഭക്തിയുണ്ടായിരുന്ന അവളെ ആരും ദുഷിച്ചില്ല. യൂദിത് ഇസ്രായേലിയർക്ക് ധൈര്യം പകരുന്നു. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനം ഭരണാധികാരികളുടെ മേൽ ചൊരിഞ്ഞ നീചമായ വാക്കുകളും 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയായ്ക്ക് അടിയറ വയ്ക്കാമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞതും യൂദിത് കേട്ടു. അവൾ തന്റെ വസ്തുവകകളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ദാസിയെ അയച്ച് നഗരശ്രേഷ്ഠന്മാരായ കാബ്രസിനെയും കാർമിസിനെയും വിളിപ്പിച്ചു. അവൾ അവരോട് പറഞ്ഞു, ബത്തൂലിയ ജനത്തിന്റെ ഭരണകർത്താക്കളെ, ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ഇന്ന് നിങ്ങൾ ജനത്തോട് പറഞ്ഞത് ശരിയല്ല. നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ കർത്താവ് തിരിഞ്ഞ് നമ്മെ സഹായിക്കാത്ത പക്ഷം നഗരം ശത്രുക്കൾക്ക് അടിയറ വെച്ചുകൊള്ളാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് വാഗ്ദാനം ചെയ്തു. ഇന്ന് ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുൻപിൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെ നിങ്ങൾ പരീക്ഷിക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ഗ്രഹിക്കുകയില്ല. മനുഷ്യഹൃദയങ്ങളുടെ ഉള്ളറയിൽ പ്രവേശിച്ച് അവൻ ചിന്തിക്കുന്നതെന്തെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കാവില്ല. ഇവയെല്ലാം ഉണ്ടാക്കിയ ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണുകയും ചിന്ത മനസ്സിലാക്കുകയും ചെയ്യാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? എന്റെ സഹോദരന്മാരെ, പാടില്ല. നമ്മുടെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കരുത്. ഈ 5 ദിവസത്തിനകം നമ്മെ രക്ഷിക്കാൻ അവിടത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏതു സമയത്തും നമ്മെ രക്ഷിക്കാനോ ശത്രുക്കളുടെ മുൻപാകെ നമ്മെ നശിപ്പിക്കാനോ അവിടത്തേക്ക് കഴിയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ലക്ഷ്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. ഭീഷണിക്ക് വഴങ്ങാനും തർക്കിച്ച് കീഴടക്കാനും ദൈവം മനുഷ്യനെ പോലെയല്ല. അതിനാൽ അവിടുത്തെ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ വിളിച്ച് സഹായം അപേക്ഷിക്കാം. അവിടുന്ന് പ്രസാദിക്കുന്നെങ്കിൽ നമ്മുടെ സ്വരം ശ്രവിക്കും. പണ്ടത്തെപ്പോലെ കരനിർമ്മിതമായ ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ കുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറയിലോ ഇക്കാലത്തോ ഉണ്ടായിട്ടില്ല. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും ശത്രുക്കളുടെ മുൻപിൽ ഭീകരമായി കഷ്ടതകൾ അനുഭവിച്ചതും അങ്ങനെ പ്രവർത്തിച്ചതിനാലാണ്. എന്നാൽ നാം അവിടുത്തെയല്ലാതെ മറ്റൊരു ദൈവത്തെ അറിയുന്നില്ല. അതിനാൽ അവിടുന്ന് നമ്മയോ നമ്മുടെ രാജ്യത്തെയോ അവജ്ഞയോടെ വീക്ഷിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. നാം പിടിക്കപ്പെട്ടാൽ യൂദ മുഴുവൻ പിടിക്കപ്പെടുകയും നമ്മുടെ വിശുദ്ധ മന്ദിരം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിന്റെ ശിക്ഷ അവിടുന്ന് നമ്മുടെ മേൽ ചുമത്തും. വിജാതിയരുടെ ഇടയിൽ നാം അടിമകളായി കഴിയുമ്പോൾ നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിന്റെയും നമ്മുടെ നാടിന്റെ അടിമത്തത്തിന്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിന്റെയും ഉത്തരവാദിത്വം നമ്മുടെ ശിരസിൽ പതിക്കും. നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ നിന്ദിതരും പരിഹാസ്യരുമാകും. അടിമത്തം നമുക്ക് ഗുണകരമാവുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അത് നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, നമ്മുടെ സഹോദരന്മാർക്ക് നമുക്ക് മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീകോവിലിന്റെയും ദേവാലയത്തിന്റെയും ബലിപീഠത്തിന്റെയും സുരക്ഷിതത്വവും നമ്മിലാണ്. ഇങ്ങനെയിരിക്കെ പിതാക്കന്മാരെ പോലെ നമ്മെയും ശോധന ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് അബ്രഹത്തിനോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തന്റെ അമ്മാവനായ ലാബാന്റെ ആടുകളെ സംരക്ഷിക്കുമ്പോൾ സിറിയയിലെ മെസൊപ്പൊട്ടാമിയയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും ഓർക്കുക. അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല. തന്നോടടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത്
ശാസന എന്ന നിലയിലാണ്. ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ്. നിന്റെ വാക്കുകൾ നിഷേധിക്കാനാവുകയില്ല. ഇന്ന് ആദ്യമല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട്. ദാഹവിവശരായ ജനം ഞങ്ങളെക്കൊണ്ട് വാഗ്ദാനം ചെയ്യിച്ചു, ആ പ്രതിജ്ഞ ലംഘിക്കാവതല്ല. നീ ഭക്തയാകയാൽ ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് മഴ പെയ്യിച്ച് നമ്മുടെ ജലസംഭരണികൾ നിറയ്ക്കും. നമ്മൾ തളർന്നു വീഴുകയില്ല. യൂദത്ത് അവരോട് പറഞ്ഞു, ശ്രദ്ധിക്കുവിൻ, നമ്മുടെ ഭാവി തലമുറകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കൽ നിൽക്കുവിൻ. ഞാൻ എന്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനത്തോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് എന്റെ കൈകൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കും. എന്റെ പദ്ധതി എന്തെന്ന് അറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്തു കഴിയുന്നതുവരെ ഞാൻ നിങ്ങളോട് പറയുകയില്ല. ഉസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു, സമാധാനത്തോടെ പോവുക. നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിനക്ക് മുൻപേ പോകട്ടെ. അവർ കൂടാരത്തിൽ നിന്ന് പോയി സ്വസ്ഥാനങ്ങളിൽ നിന്നു.